കോണ്ടാപ്പി ഗ്രേറ്റ്ഫുൾ ഇങ്ങനത്തെ കുറേ ബ്യൂട്ടിഫുൾ വേർഡ്സ് വെച്ചിട്ടുള്ളൊരു ടച്ച് ബുണ്ട് ഒരു ശക്തി ഉണ്ടല്ലോ അയ്യോ കരുത്തി കരഞ്ഞോട്ടെ കുറച്ച് കരച്ചിലും കുറച്ച് ശരിയല്ല നമുക്ക് ഒപ്പിയെടുക്കാം അപ്പോൾ ബിക്കോസ് ഇറ്റ്സ് കമ്മിങ് ഫ്രോം ദ ഹാർട്ട് ദാറ്റ്സ് വൈ ടിഷ്യൂ ടിഷ്യൂ ഇനി നമുക്ക് ഫാമിലിയിലേക്ക് വരാം അച്ഛൻ അമ്മ സെറീന പിന്നെ ഇപ്പൊ ഹായ് ലോട്ടസ് മാഗസിന്റെ ഇന്നത്തെ സെലിബ്രിറ്റി ഇന്റർവ്യൂ സെഗ്മെന്റിൽ നമ്മുടെ ഗസ്റ്റ് സ്റ്റാറാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഞങ്ങൾ ആ സെലിബ്രിറ്റിയുടെ വീടിന്റെ വാതിൽക്ക വരെ എത്തി നിൽക്കുകയാണ് പക്ഷെ അതിനു മുമ്പ് ആ സെലിബ്രിറ്റിയെ കാണുന്നതിനു മുന്നേ ഞങ്ങൾ ഒന്ന് രണ്ട് ക്ലൂസ് തരാം ആളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ മിസ് ക്യൂൻ കേരള ട്വൻറ്റി ട്വൻറ്റി ടുവിൻ്റെ വിന്നറാണ് അത് മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിയ ആളുടെ ഒരാളാണ് അപ്പോൾ ആരാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ഏകദേശം തിടുക്കായിട്ടുണ്ടാവും ഒട്ടും വൈകിപ്പിക്കുന്നില്ല നമുക്ക് ഒന്നിച്ച് കയറാം അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗെസ്റ്റ്

എന്തായാലും വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ാണോ എന്തോ ആരോ പറയുന്നുണ്ടായിരുന്നു ആക്ച്വലി സെറീനയുടെ വീട്ടിലേക്ക് ഫസ്റ്റ് വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ആ ക്രെഡിറ്റ് നമുക്കാണ് അജിഷനെ ഞങ്ങൾ രണ്ടും ഡിസ്കസ് ചെയ്ത ഫാമിലേക്ക് ഓക്കെ ഇവിടെ ഇന്റർവ്യൂ നടന്നിട്ടില്ല അപ്പൊ വി ആർ ലൈക് എ ഗസ്റ്റ് അല്ലേ അപ്പം ഈ ഗസ്റ്റ് ആകുമ്പോ തന്നെ ഭയങ്കര ഫോമൽ ആവേണ്ട ആവശ്യമില്ല അല്ലെ നമുക്ക് നല്ല ഫ്രണ്ട് നമുക്ക് തോന്നുന്നു നമുക്ക് ഭയങ്കര ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കുസൃതി ചോദ്യങ്ങളും പിന്നെ നമുക്ക് കുറച്ച് മൂവി വിശേഷങ്ങളും പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ പോവാം ഓക്കെ അപ്പം ആദ്യം തന്നെ ചോദിച്ചോട്ടെ ഇവിടെ ദുബായിൽ ആണല്ലോ ബേസ് റൈറ്റ് നാട്ടിലാണെങ്കിലും കൂടുതൽ ഇവിടെയല്ലേ അല്ലേ അപ്പോൾ എത്ര എത്ര വർഷത്തോളമായി അല്ലെങ്കിൽ ഹൗ ഹാവ് ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഇവിടെയാണ് മൈ ഏജ് ട്വന്റി സിക്സ് ആകുന്നു അപ്പം ഫ്രോ മൈ മോം ഡാഡ്സ് മാരേജ് അവരിവിടെ ആണ് അപ്പൊ എന്നെ പ്രസവിക്കാൻ വേണ്ടി മാത്രം നാട്ടിൽ പോയി ബിക്കോസ് ആൻഡ് ദ്രാൻഡ് ചൈൽഡ് വീട്ടിലെല്ലാവർക്കും കാണണം എല്ലാവർക്കും അങ്ങനെ ജനിച്ചു നാട്ടില് ചെങ്ങന്നൂരില് ജനിച്ചു അങ്ങനെ ഇരുപത് ദിവസമായപ്പോ തിരിച്ചു വന്നു സോ ലിവിംഗ് ജനിച്ചപ്പോൾ തൊട്ട് ആക്ച്വലി സ്പെഷ്യൽ ആയിട്ടുള്ള ആള് ഇങ്ങനെ ത്രൂ ഔട്ട് സ്പെഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ട്രൂലി യു ആർ ബ്ലസ്ഡ് അല്ലേ അങ്ങനെ തന്നെ പറയാം ലൈക്ക് ഇതുപോലെയുള്ള വലിയ ഷോസ് കയ്യില് ഫൈനലിസ്റ്റ് ആവാൻ പറ്റുക പിന്നെ മലയാളികളുടെ ഒക്കെ മനസ്സിൽ വളരെ നല്ലൊരു പൊസിഷനിലാണ് ഇപ്പോൾ അപ്പോൾ ടു ആർ ബ്ലസ്ഡ് അല്ലേ ഐ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ആക്ച്വലി നമ്മൾ നമ്മൾ ജീവിക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നമ്മളിലേക്ക് എത്തിച്ചേരുമ്പം അതും ഒത്തിരി നാളുകളായിട്ടുള്ള എഫേർട്സ് ഒത്തിരി നാളുകളായിട്ടുള്ള ഹാർഡ് വർക്ക് ഇറ്റ് വിൽ നെവർ ഗോ ഇൻ വെയിൻ പറയത്തില്ല തീർച്ചയായും നമുക്ക് വളരെ ചുരുക്കം ആളുകളിൽ മാത്രം അറിയുന്ന ഒരാൾക്ക് അത് ലോകം അറിയപ്പെടുക എന്നൊക്കെ പറയുമ്പോ അതും വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യാണ് ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഈ ഒരു നൂറ് ദിവസം എനിക്കിനി ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതായത് ഇപ്പോഴും ഞാൻ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് നമ്മുടെ ഫാമിലിയെ മീറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ആ നൂറ് ദിവസം സംഭവിച്ച കാര്യങ്ങളാണ് ഓക്കെ ഞാൻ ബിഗ് ബോക്സിൽ എത്താം മുമ്പ് അപ്പൊ ദുബായി നമ്മൾ തുടങ്ങി ഇനി ദുബായിലാണോ കൂടുതലും ഫ്രണ്ട്സ് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം പഠിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ് അപ്പൊ ഡെഫിനറ്റ്ലി റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഈ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടോ ഞാൻ നാളെ ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഒരു സേ മോഡൽ ഡിസ്കഷൻ ആക്ച്വലി കോളേജ് പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ മോഡലിംഗിൽ സോ കോളേജ് ഫാഷൻ ഷോസ് കോറിയോഗ്രാഫർ ആയിരുന്നു അപ്പോൾ ഇന്റർ കോളേജ് കോമ്പറ്റീഷൻ ഞാൻ ഭയങ്കര ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം യൂണിവേഴ്സിറ്റിയിൽ അത്യാവശ്യം കുറച്ച് ഫേമസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പാജൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ട്വന്റി നയൻറ്റീനില് ഇന്റർനാഷണൽ ഗ്ലാമിക് യൂൻ വന്നു അപ്പൊ അതിനകത്ത് റൺറപ്പായിരുന്നു അങ്ങനെ മിസ് കേരള വന്നു അങ്ങനെ എനിക്ക് തന്നെ ഞാൻ തന്നെ ഓരോന്ന് ഡിസ്കവർ ചെയ്യാൻ തുടങ്ങി ആദ്യം ഡാൻസ് ഒക്കെ ആയിരുന്നു ഡാൻസ് കഴിഞ്ഞിട്ട് സ്കൂളിൽ ഹെഡ്ഗൾ ആവാൻ തുടങ്ങി മനസ്സിലായി ഐ കെ സ്പീക്ക് പബ്ലിക് സ്പീക്കിംഗ് പറ്റും ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ആൾക്കാരെ ഒബേ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ കോളേജിൽ വന്നപ്പോ അത് ഡെവലപ്പ് ചെയ്ത് ഡാൻസ് ടീം കഴിഞ്ഞ അവിടെ ഫാഷൻ ടീം നോക്കിയപ്പോ തൊട്ടെല്ലാരും പറയും മോഡൽ ഫിഗർ ആണ് മോഡലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോലൈക് വന്നു അപ്പൊ ഫ്രണ്ട്സിന് ഇടയ്ക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ടോക്ക് എപ്പോഴും ഉണ്ട് പക്ഷെ ഫേമസ് പേഴ്സണാലിറ്റി മൂവി ബിഗ് ബോസ് എന്നുള്ള ഒന്നും നമ്മൾ അതൊക്കെ ഇറ്റ് ഡെസ്റ്റിനി ഓക്കെ അതാണ് ഞാൻ ചോദിച്ചത് അപ്പം അത് പറയുമ്പം സ്റ്റിൽ യു ബി ലൈക്ക് വാവ് ഞാൻ ഇവിടെ വരെ എത്തി അവിടെ നിന്ന് എന്നുള്ള തോട്ട് പ്രോസസ് എപ്പോഴും ഉണ്ടാകുമല്ലോ അതാ ഞാൻ ചോദിക്കാൻ കാരണം അത് പണ്ട് മുതലേ അത് മനസ്സിനാകത്തുള്ള ഒരു അംബിഷൻ ആയിരുന്നോ അതോ അത് ഗ്രാജുവലി ഓരോ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ അത് എനിക്ക് ഇത് പറ്റും ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ഒന്ന് കിട്ടിയാൽ നെക്സ്റ്റ് 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 എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട് പിന്നെ സ്കൂൾ തൊട്ടേ ആം വർക്കിംഗ് അപ്പം ഒരു ഇൻഡിപെൻഡൻറ്റ് വുമൺ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻറ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളൊരു സംഭവം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഓക്കെ അപ്പം ഫ്രം യൂണിവേഴ്സിറ്റി ഓൺവേർഡ്സ് ഞാൻ പഠിത്തത്തിൻ്റെ കൂടെ വൈകുന്നേരം മൈ ഗോ ഫോർ വർക്ക് ആൻഡ് ദെൻ മോർണിംഗ് അഗെൻ മൈ യൂണിവേഴ്സിറ്റി സോ ഇറ്റ്സ് ഓൾവേസ് എല്ലാ കാര്യങ്ങളും ഞാൻ മൾട്ടി ടാസ്ക് ചെയ്തിട്ട് ഐ ട്രൈ ടു കമ്പൈൻ മൈ ലൈഫ് ഒരു ബാലൻസിന് ഇപ്പോൾ നമുക്കറിയാം മിസ് ക്വീൻ കേരള ആണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് അപ്പോൾ ഒത്തിരി പേർക്ക് ഇപ്പം നമുക്കറിയാം ഒത്തിരി ഇതുപോലത്തെ പ്രോഗ്രാംസും അതുപോലെ ഫാഷൻ ഷോസ് ആണെങ്കിലും അല്ലെങ്കിൽ പേജൻസ് ആണെങ്കിലും ഒക്കെ ഉണ്ട് ഫോർ എക്സാമ്പിൾ മിസ്സസ് ഇൻക്ലൂഡിങ് കല്യാണം കഴിച്ച ലേഡീസിന് വരെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് വളരെ കുറച്ച് അറിവുള്ള കുറച്ച് ഫീമെയിൽസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് മേ ബി ഇറ്റ് ക്യാൻ ഹെൽപ്പ് അലോട്ട് അതായത് നമുക്ക് ഈ ഈയൊരു ഇങ്ങനെയൊരു കോണ്ടസ്റ്റിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം എല്ലാ അതായത് എല്ലാ പ്രോഗ്രാംസും അല്ലെങ്കിൽ എല്ലാ കോണ്ടസ്റ്റും ആയിരിക്കുമോ അതോ അത് റിയൽ വൺസ് ആയിരിക്കുമോ എന്ന് നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അറിയാൻ പറ്റും അതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓണസ്റ്റ്ലി മോഡലിംഗ് ആൻഡ് പാജൻട്രി അത്രയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പോഴും അതിൽ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് ആൻഡ് അതിൽ നമ്മൾ പുട്ട് ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് ഭയങ്കരമാണ് അതിപ്പോഴും എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം ആൾക്കാർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയും ഇപ്പം നമ്മൾ ഡാൻസോ മറ്റെന്ത് പ്രൊഫഷനോ എടുക്കുവാണ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ പക്ഷെ അതിനെ അതിനേക്കാളും അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് ഓക്കെ ഒരു പാചണിന് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ മോഡലിങ്ങിന് പോവാണെങ്കിൽ സോ പീപ്പിൾ ഹു വോണ്ട് ടു പെർസ്യൂ മോഡലിംഗ് ഓർ പാജേൺസ് ഐ വുഡ് സേ ഗോ ഫോർ ഇറ്റ് അതായത് ഇഫ് യു ഫീൽ ഓക്കെ ഒരു 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 ചാൻസ് ഉണ്ട് അവിടെ ഒരു യു ഫീൽ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി നമുക്ക് ഉണ്ടെങ്കിൽ അത് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കോൺഫിഡൻസും ദ വേ യു പ്രസെൻറ്റ് യുവർ സെൽഫ് അതൊക്കെ ഗ്രാജുവലി വരും ഇഫ് യു ഹാവ് ദറ്റ് ഇൻ യു നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പക്ഷേ ഈ ഒരു കാലത്ത് ലൈക് എവറിഥി ബിസിനസ് ദിസ് ഓൾസോ ബിക്കമിങ്ക് എ ബിസിനസ് ഓക്കെ ഐ വുഡ് സേ ഞാൻ ഈ ഈ ഒരു യൂട്യൂബ് ചാനൽ അജി ഷേട്ടന്റെ കൂടെ തന്നെ അജി ഷേട്ടൻ ആയിരുന്നു അതിന്റെ ഫോട്ടോ എല്ലായിടത്തും നമ്മള് ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം എത്തും എനിക്ക് തോന്നുന്നില്ല പലതും ബിസിനസ് ആണ് ഇത് ഞാൻ ബിഗ് ബോസിലിരുന്ന് പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെയാണ് മിസ് കേരളയില് ഫൈനലിസ്റ്റ് ആയിട്ടും ഐ വാസ് നോട്ട് ഏബിൾ ടു പൊസിഷൻ ഐ വാസ് സപ്പോസ് അങ്ങനെ ഞങ്ങളാകെ ഡിസപ്പോയിന്റായി ഐ ഒരു ഫോർ ഫോർ മന്ത്സാണ് ഞങ്ങൾ അതിന് വർക്ക് ചെയ്തത് റീച്ചിങ് ദ ഫിനാലി ഇറ്റ് ഹാപ്പൻ ബിക്കോസ് എന്റെ റീസൺ പോലും അല്ല നമ്മൾ അത്രയും അവിടെ നിൽക്കുമ്പോൾ ഇറ്റ് ഇൻ ഹാപ്പൻ ൂസ് ചെയ്യുന്ന ചില സ്ഥലങ്ങള് അത് കഴിഞ്ഞിട്ടാണ് മിസ് ക്വീൻ കേരള ഹാപ്പൺ ചെയ്തത് അവിടെയും നോ ഇഫ് ഇറ്റ് ഇസ് ഗുഡ് ആർ ബാഡ് ബ്റ്റ് വി വോണ്ട് ടു ട്രൈ ബിക്കോസ് ഐ ആം സോ പാഷനറ്റ് മൈ മോം ഇസ് ഓൾസോ സോ സപ്പോർട്ടീവ് എന്റെ ഫാമിലിയും പറഞ്ഞു നോക്കി നിനക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ വിൽ ഗോ ഫർ ഇറ്റ് താങ്ക്ഫുള്ളി ഇറ്റ് വാസ് സോ പ്രൊഫഷണൽ എവറിബഡി വാസ് സോ ഗുഡ് ഓക്കെ ദ വാസ് നത്തിങ് അതായത് വോട്ട് ഇസ് ദ ജഡ്ജസ് ഡെസിഷൻ ദാറ്റ് ഇസ് ദ ഫൈനൽ ഡെസിഷൻ അങ്ങനെയുള്ള പാറ്റേൺസും ഉണ്ട് സോ അങ്ങനെ നിങ്ങൾക്കിപ്പം കുറെ അനുഭവങ്ങൾ കാണും ലൈക്ക് ഐ സൈഡ് എനിക്കും ഉള്ളത് പോലെ കുറേ അനുഭവങ്ങൾ കാണും വിറ്റ് വാസ് നമ്മളെ ഡിസപ്പോയിൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് ബ്രേക്ക് ആവുന്ന കുറേ കാര്യങ്ങളുണ്ടാകും പക്ഷെ ദർ വിൽ ബി എൻ അത് വേ ദറ്റ് യു കെൻ സക് സക്സിഡിയണോ

അങ്ങനെ നമ്മൾ ബിഗ് ബോസിലെത്തി ബിഗ് ബോസിൽ എല്ലാവരും അറിയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സിലും നല്ലൊരു പൊസിഷനിൽ എത്താൻ കഴിഞ്ഞു ആൻഡ് ഇപ്പം ഞാൻ പേഴ്സണലി യു യുറിഡ് എൻ അമേസിംഗ് ജോബ് പ്ലേ ടു വെൽ അന്ന് പറയാൻ പറ്റിയില്ല നേരിട്ട് കാണാൻ പറ്റിയില്ല സോ ഇപ്പം പറയുന്നു പ്ലേ ടു വെൽ താങ്ക് യു സോ മച്ച് എനിക്ക് ചോദിക്കാനുള്ളത് ഒത്തിരി ഇൻറ്റർവ്യൂസ് ഒക്കെ ഡെഫിനറ്റ്ലി ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാകും സോ ആ റിപ്പീറ്റ് ചെയ്തിങ്ങനെ അത് ചോദിക്കുന്നതിനേക്കാളും വാട്ട് ഐ തോട്ട് ഇസ് ലൈക്ക് ബിഗ് ബോസ് കഴിഞ്ഞു യു പ്ലേ യുവെൽ എല്ലാവർക്കും അറിയാം ആൻഡ് യു ആർ ഇൻ ടു വേൾഡ് ഓഫ് ആക്ടിങ് മൂവീസിലേക്ക് എത്തി അപ്പം ആ ഒരു സക്സസിൻ്റെ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ് സോ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഹൗ യു ഫീൽ ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് കോണ്ടാപ്പി ഓക്കെ ഗ്രേറ്റ്ഫുൾ ഇങ്ങനത്തെ കുറേ ബ്യൂട്ടിഫുൾ വേർഡ്സ് വെച്ചിട്ടുള്ളൊരു ടച്ച് ബുഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആക്ച്വലി പ്രതീക്ഷിക്കാത്ത ഒരു ട്വന്റി ട്വന്റി ത്രീയിലെ ഒരു വഴിത്തിരിവായിരുന്നു ബിഗ് ബോസ് അത് കഴിഞ്ഞിട്ട് ആ ഒരു ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞിട്ട് വരുന്ന വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഐ ഫീൽ അത് ദൈവം തന്നെ തന്നതാണ് നമ്മൾ എത്ര വർക്ക് ചെയ്താലും ഒരു ശക്തി ഉണ്ടല്ലോ അയ്യോ കരത്തിൽ കരഞ്ഞോട്ടെ കുറച്ച് കരച്ചിലും കുറച്ച് ശരിയല്ല നമുക്ക് ഒപ്പിയെടുക്കാം ഹാർട്ട് ദാറ്റ് ഞാനൊരു ഇന്റർവ്യൂലിന്ന് പറഞ്ഞിട്ടില്ല ആ ക്രെഡിറ്റും എനിക്ക് സോറി ഫോർ ദാറ്റ് അപ്പം നോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അത് കഴിഞ്ഞിട്ട് വന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും ഞാൻ ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ആളാണ് ഓക്കെ അപ്പം ഞാൻ പറയത്തില്ല ഞാൻ എപ്പോഴും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെന്നല്ല പക്ഷെ നമ്മൾ കുടുംബത്തോടെ നല്ലൊരു ബിലീഫ് അതെന്റെ മാത്രം ബിലീഫാണ് ഞാനൊരു ഒരാടത്തും ഒരു ഫാസിസത്തിനും ഞാൻ വരുന്നതല്ല ബട്ട് ഇറ്റ്സ് മൈ പേഴ്സണൽ ബിലീഫ് ഞാൻ വിശ്വസിക്കുന്ന ശക്തിക്ക് എന്തും ചെയ്യാൻ പറ്റും നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നന്മകളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് നന്മകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്കും വരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് തീർച്ചയായിട്ടും നന്മ നമുക്ക് തിരിച്ചു വരത്തുള്ളൂ അപ്പൊ സോ അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് കഴിഞ്ഞിട്ടും നല്ല നല്ല കാര്യങ്ങൾക്ക് ഐ കുഡ് ബി പാർട്ട് ഓഫ് ഗുഡ് പ്രോജക്ട്സ് അല്ലെങ്കിൽ നല്ല അഡ്വെർടൈസ്മെന്റ് നല്ല ഒരു രീതിയിലും എനിക്ക് പോണ്ടി വന്നിട്ടില്ല അങ്ങനെയാണ് സിനിമയും വന്നത് സിനിമ വന്നപ്പോഴും നല്ലൊരു റോൾ അതും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് ആ ഒരു മൂവി ഓപ്പർച്യൂണിറ്റി വന്നത് മൂവി ആ ഒരു ഇന്റർവ്യൂ ബി കണ്ടപ്പോ ഡയറക്ടർ ഫെൽറ്റ് ഈ കുട്ടിയെ ഈ റോളിലേക്ക് ആപ്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഓക്കെ നമ്മൾ മൂവിയിലെത്തി ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ വളച്ചോടിക്കുന്നവരായിരുന്നു അപ്പോൾ മൂവിയിലെത്തി നിൽക്കുകയാണ് ഇപ്പൊ മൂവിയുടെ പോസ്റ്റേഴ്സ് അതിൻ്റെയൊക്കെ ഡിസൈൻ ഡിസൈൻ എന്നാണ് പറഞ്ഞത് കാരണം നമ്മൾക്ക് അധികം ഒന്നും കാണാനും ഇതുവരെ സാധിച്ചിട്ടില്ല ഐ തിങ്ക് ബൈ നെക്സ്റ്റ് മന്ത് അല്ലേ സെപ്റ്റംബർ ആവുമ്പോഴത്തേക്കും പോസ്റ്റേഴ്സ് ഞങ്ങൾക്കും അഭിമാനിക്കാമല്ലോ ബിക്കോസ് യു ആർ ഫ്രം ദുബായ് ദുബായ് ഒരു നായികയും കൂടി ആവാൻ പോവാണ് മൂവി ും കൂടെ താല്പര്യമുണ്ട് സിനിമയുടെ പേര് സൈബർ ഡോക്ടർ ബനു കൃഷ്ണയാണ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ ചന്ദ്രനാഥ് പ്രശാന്ത് മുരളി ജീവ ജോസഫ് ഞാൻ നമ്മൾ കുറച്ച് പേരുണ്ട് കൈലാഷ് ഉണ്ട് സോ ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞാൻ അതിനകത്തൊരു ലീഡ് ഓഫീസറായിട്ട് ബിഗ് ബോസിലെ മൂവി ടൈം ആണ് പക്ഷെ പണ്ട് ഞാൻ മ്യൂസിക്കൽ ആൽബവും ഫിലിംസും ഒക്കെ ചെയ്തിട്ടുണ്ട് പെർസെന്റ് നമ്മളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഒരു ക്യാമറയുടെ മുന്നിൽ ഇത്രയും ക്രൂയുടെ മുന്നിൽ ആക്ഷനും കട്ടിങ് കിടക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സീക്രട്ട് ഏജന്റ് പറയുമ്പോൾ കുറച്ച് ഡയലോഗ്സും അതുപോലെ എക്സ്പ്രഷൻസും എല്ലാ ഫിഗർ ആക്ച്വലി അതിന് പെർഫെക്റ്റ് ആണ് അല്ലേ ആൻഡ് യു മെയിൻ ഇറ്റ് വെരി വെൽ താങ്ക് യു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കാർക്കൊക്കെ അഭിമാനിക്കാൻ വേണ്ടി വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ദുബായിലെ നയൻതാരയുടെ ഒരു ചെറിയ ഫിഗർ ഉണ്ടായിരുന്നു അതും ഇല്ല അത് വീഡിയോ ഒത്തിരി ഒത്തിരി പേരാ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളൊക്കെ കാണാൻ ചാൻസ് അപ്പം സത്യം പറഞ്ഞ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഐ മസ്റ്റ് സേ ആ ഒരു 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 മൂവി ലോഞ്ച് പ്രൊമോഷന് വേണ്ടി നമ്മൾ പോയതാണ് അങ്ങനെ പുള്ളി കുറച്ച് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇത് ഞാൻ ഉള്ള കാര്യം പറയുന്നത് കേട്ടോ എനിക്ക് ട്രോള് വരാൻ വേണ്ടി പറയുന്നതല്ല കുറച്ച് പറഞ്ഞാലും ഈവൻ പറഞ്ഞില്ലെങ്കിലും പറയുന്നതല്ലെങ്കിലും അപ്പോൾ ഞാൻ കുറച്ച് ദൂരെ നിന്നപ്പോൾ പുള്ളി നടന്നു വരുമ്പോൾ അവിടെ നിന്നിട്ട് പുള്ളി ഇങ്ങനെ കാണിച്ചു എല്ലാരും പുള്ളി ഇങ്ങനെയാണ് സർ കാണിക്കുന്നത് അങ്ങനെ കാണിച്ചപ്പോഴത്തേക്കിനും ഞാനും ഇങ്ങനെ കാണിച്ചു എന്നിട്ട് അജ്മൽ കൂടെയുണ്ട് അജ്മൽക്കാർ ഞാൻ അജുവിനോട് പറഞ്ഞു അജു എന്നെ ഇങ്ങനെ കാണിച്ചു തൊഴിൽ കാണിച്ചു എന്താ പറയുക അത് കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത് വന്നപ്പോഴത്തേക്കിനാണ് പറഞ്ഞത് ഞാൻ ഇരിക്കണോ നിക്കണോ ഓടണോ ഇറ്റ് എക്സൈറ്റിംഗ് യാ സോ തമിഴ് മൂവിയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂവി ഇൻഡസ്ട്രിന്ന് കോള് അങ്ങനെ എന്തെങ്കിലും വന്നു തുടങ്ങിയോ ഡെഫിനറ്റ്ലി യു ആർ ഇൻ ട് മലയാള മൂവീസ് ഉണ്ടാവും അപ്പം ണോ അറിയത്തില്ല നമുക്ക് നോക്കാം മൂവിയുടെ കാര്യമായുണ്ട് ഭയങ്കര മാജിക്കൽ വേൾഡ് ആണ് മൂവി സോ യു നെവർ നോ വാട്ട് വാട്ട്സ് കമ്മിങ് ഫോർവേഡ് പറയുന്നത് നടക്കുമോ ഇല്ലയോ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല സോ ലെറ്റ് സി ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അത്രേ ഉള്ളൂ അതാണല്ലോ ഇപ്പം എന്ത് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിലും യു വർക്ക് ഇൻ സീക്രട്ട്

ഡെഫിനറ്റ്ലി ഇവിടെ ആയിരിക്കും കൂടുതൽ ഫ്രണ്ട്സും അല്ലെങ്കിൽ നിങ്ങളുടെ ഹാങ് ഔട്ട് പ്ലേസസ് ഒക്കെ കൂടുതൽ ഇവിടെ ആയിരിക്കുമല്ലോ പഠിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ ആയതുകൊണ്ട് അപ്പോ ഇവിടെ ഇപ്പൊ പെട്ടെന്ന് നമ്മൾ പ്രിപ്പയർഡ് ഒന്നും അല്ല അപ്പൊ പെട്ടെന്ന് ഒരു ഫ്രണ്ടിനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്ന ആരെയാണ് ഇവിടെ അല്ല ദുബായിലല്ല ഏ ഡെഫിനി എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഗ്യാങ്ങും കാര്യങ്ങളും ഉള്ള ഒരാളല്ല അല്ല ഓക്കെ ഐ എ വെരി ക്ലോസ് പേഴ്സൺ എനിക്ക് ആകെ പാടാൻ വൺ ടു മൈ ഫ്യൂ ഫ്രണ്ട്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് എനിക്ക് അവർ മാത്രം മതി എനിക്ക് കൂടുതലും ഞാൻ നമ്പറിൽ നോക്കാറില്ല ഇറ്റ്സ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി അപ്പൊ എന്റെ ഫ്രണ്ട്ഷിപ്പ് പറയുന്നാലും പത്ത് വർഷത്തില് റിലേഷൻസും അത്രയും ബോണ്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇഫ് യു വോണ്ട് മീ ടു കോൾ ഞാൻ ഓർ സൽമ ഇവര് രണ്ടിലും ഒരാളെ വിളിക്കാം അപ്പൊ നമുക്ക് ഒരാളെ വിളിക്കാം എന്നിട്ട് ഞങ്ങക്ക് കേക്കാം സ്പീക്കറിൽ സംതിങ് ഞാൻ ഒരു മൂന്ന് ചോദ്യം ചോദിക്കും സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ഫോൺ ഓർ ചെലപ്പോ കറങ്ങി കുത്തി ശരിയായല്ലോ വിളിച്ചോന്ന് സ്പീക്കറിലാണെന്ന് പറഞ്ഞേക്കണേ

ഹലോ ഹവൈ യുഡ് യാ മിസ് ഷെറീൻ അല്ലേ ഓക്കെ നമ്മൾ സെറീനയുടെ ഒരു ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞപ്പോൾ ഫസ്റ്റ് വന്ന പേര് മിസ് ഷെറിൻ്റെ ആണ് അപ്പോൾ വി തോട്ട് ലൈക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആണ് അപ്പം സെറീനെ കുറിച്ചൊരു മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും അതിന് എത്ര ആപ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് വരാൻ പോകുന്നതെന്ന് ഞാൻ ഇതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ കോഫി മീറ്റിംഗ് പാർട്ടി ഫുഡ് വാങ്ങി തരണം ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് പൊളിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ചുമ്മാ ഓക്കെ ചോദിച്ചോട്ടെ ഓക്കെ സർ ഇനറ്റ് കളർ ഏതാണ് വെരി ഈസി ക്ലൂ മനസ് ചെക്ക് യന്ത്രമുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ രണ്ട് ചാൻസും കൂടിയാണ് ഉള്ളത് കേട്ടോ ഓക്കെ കറക്കി കുത്താൻ റെഡി ആയിക്കോട്ടെ ഫുഡ് എന്താണ് ആളുടെ മൂന്നാമത്തെ ചോദ്യം ആള് പറയാറുണ്ടല്ലോ എനിക്ക് അവിടെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് ഇവിടെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് എന്നൊക്കെ അങ്ങനെ നിങ്ങളുടെ ഡെയിലി ഡിസ്കഷൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് സെറീന പറഞ്ഞിട്ടുള്ളതായിട്ട് ഓർക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ റീസെന്റ് പറഞ്ഞത് തായ്ലാന്റ്

എത്രണം കിട്ടുമെന്നറിയാലോ ഈ സെയിം ക്വസ്റ്റന് സെയിം ക്വസ്റ്റിയൻസിന്റെ അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അടുത്ത എന്താണോ പറയാൻ വരുന്നത് ഞങ്ങളല്ല ഹലോ ഇങ്ങനെ എടി ഞാൻ ഇന്റർവ്യൂലാണോ നീ സ്പീക്കറിലുമാണ് ഇന്റർവ്യൂ ഫോൺ കൊടുക്കുവാണ് കൊടുക്കുവാണേക്കറിലാണ് ഹലോ ഗുഡ് ഈവനിംഗ് എന്റെ പേര് രമ്യന്നാണ് കേൾക്കാമോ ആ സെറീനയുടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ രണ്ട് മൂന്ന് പേര് പറഞ്ഞു അപ്പൊ പേര് പറഞ്ഞാൽ പോരല്ലോ ബെസ്റ്റ് ഫ്രണ്ട്സ് എത്രത്തോളം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് നമുക്ക് അറിയാൻ ഒരു ആഗ്രഹം സോ വി തോട്ട് ലൈക്ക് അവരെ ഒന്ന് വിളിക്കാം എന്നിട്ട് ചെറിയ ചെറിയ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം സെറീനെ കുറിച്ച് എത്രത്തോളം അറിയും എന്നുള്ള ഒരാൾ എന്തായാലും തോറ്റുപോയി ഓക്കെ ഒരാൾ തോറ്റുപോയി അടുത്ത ആൾക്കുള്ള ആൾക്കഴമാണ് അതുകൊണ്ട് ശക്തമായി തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ സമ്മാനം ഇവിടെ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് സമ്മാനം ഞങ്ങളല്ല സെറീനെ പിന്നെ വാങ്ങിത്തരും ചായ ഓക്കെ ചോദിച്ചോട്ടെ ആ ടേക്ക് ഇസി. ശരി, ന്റെ ഫേവറിറ്റ് കളർ ഏതാണ്? ഫേവറിറ്റ് കളർ സിമ്പിൾ, ഈസി. ഐ ഡോണ്ട് നോ, ബ്ലാക്ക്. ലൈഫ് ലൈൻ വിളിക്കണോ? ബ്ലാക്ക് അല്ലേ? വണ്ടർഫുൾ. തെറ്റായി പോയി ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. തെറ്റില്ല കറക്റ്റ്. നീ എന്നോ പറഞ്ഞു. അല്ല, മുൻപ് ബ്ലൂ തെറ്റാണ്. ബ്ലൂ തെറ്റായിരുന്നു? ആ, അപ്പോൾ സദ്യ മാത്രായിരുന്നു കറക്റ്റ്.

അതെപ്പോ ഞാൻ ഞാൻ രാവിലെ ഇതുവരെ കോഫി കുടിച്ചിട്ടില്ല ലൈഫിൽ അമ്മ അർത്ഥം ണോ ക്വസ്റ്റ്യൻ നമ്പർ സർ സെർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള് യാത്ര പോവാനുള്ളത് പറയാറുണ്ടോ നിങ്ങൾ തമ്മില് ഡിസ്കസ് ചെയ്യാറുണ്ടെങ്കിൽ എവിടെ പോകണം എന്നാണ് ഈ അടുത്ത കാലത്ത് സെറീനെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്ത് അതിൻ്റെ ഡ്രീം പ്ലേസ് ആണ് എനിക്ക് പോയാൽ കൊള്ളാന്നുണ്ട് അങ്ങനെ പറയാറുണ്ടാവുമല്ലോ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേരറിയാമോ അറിയാൻ പറയണം ദുബായി എന്ന് മാത്രം പറയരുത് പ്ലീസ് ലൈഫ് ലൈൻ വിളിക്കണോ അതോ അവൾക്ക് പോവാനുള്ള പാരീസ് പാരീസ് ആണോ മൂന്നിൽ രണ്ട് മാർക്ക് കിട്ടി വിജയകരമായി പാസ് ആയിരിക്കുന്നു ഇതിന്റെ ചെലവും സമ്മാനവും ചെറിയ തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ ദൈം യുക് യു താങ്ക് യു വിളിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണെന്ന് അവർക്കും ഒരു അറിയാൻ പറ്റില്ലല്ലോ പിന്നെ അത് മാത്രല്ല ഡിപ്പെൻഡ് ഓൺ സീസൺ അല്ലേ ഓരോ സമ്മർ വിന്റേ ഫുഡ് എപ്പോഴും ചോറും കറിയാണ് സദ്യയാണ് എനിക്ക് ഇഷ്ടം കേരള ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം ഇല്ല ഒട്ടും തിന്നും അറ്റ്ലീസ്റ്റ് മാഗി ആ അത് ഓക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന അമ്മച്ചി ഉണ്ടാക്കുന്ന ആന്റി ഉണ്ടാക്കുന്ന എല്ലാവരും ഉണ്ടാക്കുന്നത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സിനെ കഴിഞ്ഞു ഇനി നമുക്ക് ബിഗ് ബോസിലേക്ക് പോവാം ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിൾ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പും ഒക്കെ അപ്പം അവരിൽ നിന്നൊക്കെ ഒരു പോസിറ്റീവ് വൈബ് ഡെഫിനറ്റ്ലി സെറീനയുടെ ലൈഫിലേക്കും വന്നിട്ടുണ്ടാവണം ഒത്തിരി ഞാൻ ഞാൻ പറയുന്നത് വൺ ടു ത്രീ അങ്ങനെയല്ല ആ ഒരു മൊത്തം ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനാണ് എവറിബഡി ഹീസ് ഫ്രണ്ട്സിനോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഏ ഹീസ് നോട്ട് മൈ ഫ്രണ്ട് അല്ലെങ്കിൽ ഹീസ് നോട്ട് മൈ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല സോ ആ ഫ്രണ്ട്സിനെയൊക്കെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കിൽ പറയാൻ പറഞ്ഞാൽ ഞങ്ങളോട് എന്താണ് ഷെയർ ചെയ്യാനുള്ളത് ആ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഫ്രണ്ട്സ് തരപ്പിക്കും ഫാമിലി എല്ലാരും കൂടി കൂടുന്നത് എല്ലാവർക്കും അവരുടേതായ തിരക്കുകള് കാര്യങ്ങളുണ്ടാവും പക്ഷെ കൂടുന്ന സമയത്ത് ഇറ്റ്സ് ജസ്റ്റ് സെയിം നമ്മള് ബിഗ് ബോസ് വിട്ടു ആ ഒരു അടിമഴക്കൊന്നും ഇല്ലാതെ നമ്മളുടെ വൈബ് നമ്മളുടെ നമ്മള് സംസാരിക്കുന്ന വിഷയങ്ങള് നമ്മൾ അതെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോഴും കൂടുമ്പോ നമ്മള് സംസാരിക്കുന്ന ബിഗ് ബോസിലേക്ക് അറിയും നമ്മൾ അന്ന് ചെയ്തില്ലേ നമ്മൾ ഇത് ചെയ്തില്ലേ നമ്മൾ അന്ന് ചാടിയില്ലേ മറന്നില്ലേ ഇറ്റ്സ് ഇറ്റ്സ് ദ സെയിം പക്ഷെ എനിക്ക് തോന്നുന്നു ചില ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ അല്ലെങ്കിൽ ചില സ്ത്രീകളുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്ത് അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന ആളുകളാ ഇപ്പം എന്ത് കൂട്ടായിട്ടാണ് പക്ഷെ അവർക്ക് അറിയുന്നില്ലല്ലോ ദാറ്റ് ദാറ്റ് വാസ് എ ഗെയിം എന്നുള്ളതും അവരത് റിയലൈസ് ചെയ്യുന്നില്ല അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പം അങ്ങനെ ഫ്രണ്ട്ഷിപ്പിലും അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നല്ല കമ്പനിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ റിയാക്ഷൻസ് ഒക്കെ വരാറുണ്ടോ അത് ശരിക്കും എനിക്ക് വരുന്ന പല മെസ്സേജസ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെ ബിഗ് ബോസ് വെച്ച് ഇഷ്ടമല്ലായിരുന്നു അത് ഇപ്പോഴാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടത് എന്നാ എന്നോട് എനിക്ക് നിങ്ങളുടെ സീസണില് നിങ്ങളെ അതുകൊണ്ടായിരിക്കാം പിന്നെ നമുക്ക് ഒരു ദുബായ്ക്ക് ഇട്ടെന്നുള്ള സംഭവം ഒരു ടാഗ് വരുമല്ലോ അപ്പം ആ ഒരു സംഭവം കൂടി അക്സെപ്റ്റൻസ് കിട്ടാൻ നമ്മളുടെ ടൈം എടുക്കും ഗുഡ് ഗോയിങ് വെൽ പക്ഷെ ആയിട്ട് അതെ ഞാൻ പറഞ്ഞു നമ്മള് ചെലവരൊക്കെ ആയിട്ട് ഭയങ്കര വി ആർ ലൈക്ക് എ ഫാമിലി ആ ഒരു ബോണ്ട് ഐ ഹോപ്പ് ലൈഫ് ചില ആളുകളായിട്ട് നമ്മൾ പറയാറുണ്ട് ഒരു ഒരു മിനിറ്റ് തന്നെ നമുക്ക് ബോണ്ട് അല്ലെങ്കിൽ നല്ല വൈബ് വരും സോ അതായിരിക്കും നിങ്ങളുടെ ആ ഒരു ബോണ്ടിന്റെ ചില ബോണ്ട് എന്ന് ഗ്രാജുവലി ഉണ്ടായതാ ഇപ്പം ഞാനും അഖിലായിട്ടനും ഹൗസിൽ വെച്ച പോലെ അല്ല ഇപ്പൊ ടൈം അത് ഗ്രാജുവലി വന്ന ഇപ്പൊ അല്ലാതെ വെച്ചാല് ഞാൻ ഫ്രണ്ട്സ് ആയിട്ടിരുന്ന ബിഗ് ബോസിലെ ഫ്രണ്ട്സ് ആയിട്ടിരുന്ന ഇപ്പോഴും അതുപോലെ തന്നെ പോകുന്നതും ഇനി നമുക്ക് ഫാമിലിയിലേക്ക് വരാം അച്ഛൻ അമ്മ സെറീന പിന്നെ ഇപ്പൊ ഇപ്പൊ അവിടെ ഒരു കാണിക്കാൻ തോന്നി നമ്മുടെ അമ്മയിലേക്ക് വരാണെങ്കിൽ അല്ലെ സപ്പോർട്ട് പില്ലർ എന്ന് തന്നെ പറയാമല്ലോ അല്ലെ അപ്പൊ അഗൈൻ ഇമോഷണലി എല്ലാരും കൂടെ പക്ഷെ നമുക്കറിയാം നമ്മുടെ പാരന്റ്സിനെ പറയുമ്പോൾ അത് ആരാണെങ്കിലും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ നല്ല കോഫി അമ്മ ഉണ്ടാക്കി കൊണ്ട് തന്നു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ ഇന്റർവ്യൂ മോഡലൊന്നും അല്ല ഇവിടെ ഒരു ഫാമിലി ഫൺ മോഡലാണ് അപ്പൊ കോഫിയൊക്കെ സിപ്പ് നമുക്ക് ചെയ്തോണ്ടിരുന്നിട്ടും സെർനോട് ചോദിക്കാം സെറീനെ കരയിപ്പിക്കാൻ യാതൊരു വിധ ഇൻറ്റൻഷനും എനിക്കില്ല പക്ഷെ ഡെഫിനറ്റ്ലി പാരന്റ്സിൻ്റെ കാര്യമല്ലേ അമ്മയും അച്ഛനുമായിട്ട് ആയിട്ട് നല്ലൊരു സ്ട്രോങ് ബോണ്ടുള്ള ആളാണ് സെറീന അപ്പം ഞങ്ങളോട് എന്താ പറയാനുള്ളത് അതായത് ഐ നോ കുറേ ഇൻറ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ദി ബിഗസ്റ്റ് സപ്പോർട്ടിങ് ഷോൾഡർ അല്ലെങ്കിൽ സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളോട് എന്തെങ്കിലും പെർക്കുലർ ആയിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടോ വിത്ത് അമ്മ അച്ഛൻ ദി ലവ്ലി മുമൻസ് ടുഗെദർ എനിക്ക് ഐ എ വെരി മദേഴ്സ് ചൈൽഡ് ഓക്കെ ഭയങ്കര ഒരു ാണ് ഡീൻ നോട്ട് ക്ലോസ് ടു മൈ ഡാഡ് പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ കൂടുതൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് അമ്മയുടെ കൂടെ ആണ് പപ്പ റിസൈൻ ചെയ്ത് പേരന്റ്സിനെ നോക്കേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ട് ഇറ്റ് വാസ് മീ ആൻഡ് മൈ മോം ദൈ ഹാഡ് ലൈക് മൈ ബെസ്റ്റ് ഫ്രണ്ട് അമ്മ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ ഓടി വന്ന് എനിക്ക് ഷെയർ ചെയ്യേണ്ടത് എനിക്ക് അമ്മയോടാണ് അമ്മയോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടില്ല ഓക്കെ അങ്ങനത്തെ ഒരു മോണ്ടാണ് ഞാനും അമ്മയും ഓക്കെ യാ ഇപ്പം ഒരു കുട്ടിയാണെങ്കിലും ഞാൻ സിംഗിൾ ചൈൽഡ് ആണെങ്കിലും ഞാൻ ഭയങ്കര ഫാമിലി ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആണ് ഐ വുഡൻ സേ എൻ്റെ ഫാമിലി ഇസ് ജസ്റ്റ് മൈ ഫാദർ മദർ ആൻഡ് മീ ഓക്കേ എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസ് എൻ്റെ അങ്കിൾ ആൻറ്റി അമ്മാ കസിൻസ് എല്ലാരും ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഡെയിലി വിളിച്ച് എനിക്ക് നാട്ടിൽ സംസാരിക്കണം ഡെയിലി വിളിച്ച് അവരോട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ഇരുന്ന് കാര്യം പറയും അതില്ലെങ്കിൽ അയ്യോ ഇന്ന് വിളിച്ചില്ലേ അമ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾ വിളിക്കും അങ്ങനത്തെയാണ് സോ എനിക്ക് ഭയങ്കര ഫാമിലികളാണ് െ അപ്പൊ ഈ ബിഗ് ബോസിൽ പോയ സമയത്ത് ആ ഒരു ഹൺഡ്രഡ് ഡേയ്സിൽ മിസ് ചെയ്തിട്ടുണ്ടാവണം ഞാനും മാറി കിടക്കാറ് പോലും ഇല്ല ഞാൻ കെട്ടിപ്പിടിച്ചാണ് അമ്മയൊക്കെ ഇപ്പോഴും കിടക്കുന്നത് അമ്മയുടെ കയ്യിലാണ് വെരി ഡിഫിക്കൽ എനിക്ക് ആക്ച്വലി നമ്മൾ ആ ഒരു ഹൗസില് ഒരുപാട് കാര്യങ്ങളും നമ്മളുടെ തലയിൽ

അമ്മയോട് എന്നെ നേട്ട് ചോയിച്ച് അറിയാം എന്തായാലും സംസാരിക്കാൻ പോകുന്ന ചിരിപ്പിച്ചില്ലേ ഇനി ചിരിക്കാൻ പോകുന്നേ ഉള്ളൂ ഇതെല്ലാം എന്റെ തനതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ഞാൻ അവിടെ നിന്ന് ഇവിടെ കോപ്പി ഇടിച്ചിട്ട് ചോദിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ക്വസ്റ്റൻസ് ആണ് അപ്പൊ ഇതൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ഒരുപാട് ടി വി ആണെങ്കിലും കോമഡി പ്രോഗ്രാംസിലൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഈസി ആയിട്ടുള്ള ടാസ്ക് തരണം എന്ന് വിചാരിച്ച് മനഃപൂർവ്വം തന്നെ കോപ്പി ഇടിച്ചു കൊണ്ടുവന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞില്ലേ ബുദ്ധിപരമായി ആലോചിക്കേണ്ട കേട്ടോ ഭയങ്കര ഫണ്ണിയാണ് അപ്പം തല തിരിഞ്ഞൊക്കെ ആലോചിക്കണം കുസ്തുതി ചോദ്യമാണോ ഞാനില്ലേ അഞ്ച് ക്വസ്റ്റ്യൻ റാപ്പിഡ് ആയിട്ട് അതായത് റാപ്പിഡ് ഫയർ പോലെ ചോദിക്കും അതിന് ക്യുക്കായിട്ട് പറയണം ആൻസർ അറിയില്ലെങ്കിൽ പാസ് ഓക്കെ ഫണ്ണിയാണ് ജി കെ ഒന്നും അല്ലോ റെഡി ലൈഫ് ലൈൻ ലൈനുണ്ടോ നോട്ട് ഫ്രം അടുക്കള ഓക്കെ ഓക്കെ ആളുകൾ എപ്പോഴും തെന്നി വീഴുന്ന രാജ്യം വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ രാജ്യം തായ്ലൻഡിൽ എങ്ങനെയാ വീഴുന്നത് പക്ഷെ ഞാൻ വേണമെങ്കിൽ ക്ലൂ തരാം പക്ഷേ റാപ്പിഡ് ഫയറാന്ന് പറഞ്ഞു എന്നാലും എനിക്ക് സ്നേഹം ഞാൻ തരാം നമ്മൾ എപ്പോഴാണ് തെന്നി വീഴുന്നത് എന്തൊക്കെ ഉട്ടുമ്പോഴാണ് തെന്നി വീഴാറ് പഴം പഴത്തിന്റെ തൊലി തിന്നുന്ന കാര്യൊക്കെ വിട്ടുപിടിക്കാം വെള്ളം വെള്ളം വേറൊരു ക്ലൂ തരാം സ്റ്റാർട്ടിങ് വിത്ത് ജി ജോർജിയും ജോർജിയെന്നെ വീഴും ജർമ്മനി നോ അവിടെ എന്തെങ്കിലും ഉണ്ടോ പോയി റാപ്പിഡ് ഉത്തരം ഞാൻ പറയട്ടെ ഗ്രീസ് അങ്ങനെ ചിന്തിക്കണം ആ റൂട്ട് മനസ്സിലായോ ഇനി അതിലേക്ക് ോട്ടോ എപ്പോഴും മഴയുള്ള മഴ വൺ ഞാൻ ഇത് കാണിച്ച മഴയുള്ള രാജ്യം മഴയുള്ള രാജ്യം ക്ലൂ തരാൻ വേണമെങ്കിൽ മഴയെ നമ്മൾ ഇംഗ്ലീഷിലാക്കണം എന്റെ ദൈവമെ യർലൻഡ് മഴ മഴയുടെ ഇംഗ്ലീഷ് എന്തുവാ റെയിൻ ആ അപ്പൊ ആ റെയിൻ എന്നുള്ളത് ലാസ്റ്റ് വരുന്ന ഒരു ഒരു രാജ്യം ഒരു സിമ്പിൾ ആണ് പറയട്ടെ ജി സി സി ആണ് ഒരു ജി സി സി കൺട്രിയാണ് അമ്മയ്ക്കാണ് ഇനി ആന്റിയെ നോക്കരുത് കേട്ടോ നോക്കരുത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം അതായത് അവിടുത്തെ ആളുകൾക്ക് ഭയങ്കര തിരക്കാ എപ്പോഴും ട്രാഫിക് അല്ല അവിടുത്തെ ആളുകൾക്ക് എപ്പോഴും തിരക്കാങ്ങ് നമ്മൾ തിരക്കിന് എന്താ പറയാ തിരക്ക് എന്ന് പറഞ്ഞാൽ അല്ല നമ്മൾ നമ്മള് പെട്ടെന്ന് വേണം ഈ ഇപ്പൊ നമ്മളൊരു ഒരു സാധനം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു ചേട്ടാ ഇത് പെട്ടെന്ന് വേണം അതിനെന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഒന്ന് ആലോചിച്ചേ എന്തുവാ അല്ല അർജന്റീന എന്ന് രണ്ടെണ്ണം കൂടെ ഞാൻ അടുത്ത നന്നായി ഹെൽപ്പ് ചെയ്യാം അത് വേണ്ട ഇത് ഈസി ആയിരിക്കും എപ്പോഴും വിഷപ്പുള്ള രാജ്യം ഇതാ കണ്ടോ കഴിക്കുന്ന കാര്യം കറക്റ്റ് ഇനി ആണ് ഇത് തെറ്റിക്കരുത് ന്യൂസുകൾ കൂടുതലുള്ള രാജ്യം ന്യൂസിലൻഡ് അഞ്ചിൽ രണ്ട് പാർക്ക് വാങ്ങി ും പെട്ടെന്ന് ചിന്തിച്ചാലൊന്നും ചെലപ്പം എനിക്ക് പോലും കിട്ടണ കോപ്പിടിച്ചു തന്നെ ഓക്കെ ഇനി ചോദ്യങ്ങളുണ്ട് പക്ഷെ ചോദ്യത്തിന്റെ മുന്നേ നമുക്ക് അമ്മയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു ഗെയിം ആക്കാം ഒരു ഗെയിം നിങ്ങള് തമ്മിലുള്ള ബോണ്ടിങ് അടിപൊളിയാണല്ലോ ആ ബോണ്ടിങ് ഒന്നും കൂടി കൂട്ടിത്തരാം ൾക്കാരെ നമ്മള് പരിചയപ്പെടാൻ പോവാണ് അമ്മയെ നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിൽ വന്നിട്ടും അല്ലാതെ അമ്മ നമുക്ക് എല്ലാവർക്കും ആളായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ ആള് ഇപ്പഴാണ് എന്നത് ഇഷ്ടപ്പെട്ടത് കേട്ടോ പറയുകയുണ്ടായിരുന്നു പുതിയ അംഗം കൂടെ വന്നിട്ടുണ്ടെന്ന് അപ്പൊ ഇതാ നമ്മള് ഭയങ്കര പാവ ഒത്തിരി അണ്ടർസ്റ്റാൻഡിങ് നല്ല 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 കുഞ്ഞ് ഐ സോ പ്രൗഡ് ആന്റിക്കപ്പം സെറീനയുടെ ബിഗ് ബോസിൽ പോയി നിന്നൊരു ഹൺഡ്രഡ് ഡേസ് കോഴ്സ് ഞാൻ അറിയാം ആൻറ്റിക്ക് ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ അറിയാം ആൻഡ് ആന്റി ആ ഒരു സമയമൊക്കെ അതുപോലെ ഒത്തിരി സൈബർ ബുള്ളിങ്ങൊക്കെ ആൻറ്റി ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് ഡെഫിനറ്റ്ലി യു ആർ എ സ്ട്രോങ് വുമൻ പക്ഷെ സ്റ്റിൽ ആൻറ്റിക്ക് എന്താണ് ഇങ്ങനെയുള്ള പെൺകുട്ടികളുള്ള അമ്മമാരോടൊക്കെ എന്താണ് ആന്റിക്ക് പറയാനുള്ളത് അല്ല അങ്ങനെ പറയാൻ ഞാൻ എപ്പോഴും അവളെ എല്ലാത്തിനും അവളുടെ പാഷനെ സപ്പോർട്ട് ചെയ്തിട്ട് അവളെ അവളുടെ കഴിവിനെ നമ്മൾ മനസ്സിലാക്കി അത് സപ്പോർട്ട് ചെയ്യണം ഞാൻ അങ്ങനെ ചെയ്ത് അവളുടെ കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഡിഫറെന്റ് ആയിട്ടുള്ള ഭയങ്കര ഡിഫറെൻറ്റ് അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടേയില്ല നൂറ് ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമില് ഇങ്ങനെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ എനിക്ക് ഷെയർ ചെയ്യാൻ വേർഡ്സ് ഉണ്ടാവില്ല റിയോ ഞാൻ കുഞ്ഞിലെ ആണെങ്കിലും ഞാൻ ഒത്തിരി ടാൻഡ്രംസ് ഉള്ള ഒരു ചൈൽഡ് അല്ലായിരുന്നു ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് അതായത് എനിക്ക് തോന്നും പപ്പയും അമ്മയും അങ്ങനെ ആയതോണ്ടായിരിക്കും അതായത് എന്റെ കസിൻസ് ഒക്കെ ഭയങ്കര നോട്ടിയായിരിക്കും എല്ല അവരുടെ എല്ലാം ഞാൻ എന്നെ തന്നെ പൊക്കി പറയാ പറ പറ്റി അവരൊക്കെ പറയുന്ന ഒട്ടും ആ നോട്ടിയല്ല എന്നെ എനിക്ക് ഇത് വേണം അത് വേണം എന്നും പറഞ്ഞ കേട്ടോ അങ്ങനെയൊന്നും ഇല്ല ഞാനാണ് പിന്നെയും അവളോട് ഇപ്പോഴും പോലും പറഞ്ഞു മോനെ അത് ഇത് മേടിക്കുന്നു പറഞ്ഞു ർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഞാൻ പറയാം അമ്മ എനിക്ക് വേണ്ട പറ്റത്തില് നീ ഇത് വേണം അത് വേണം അമ്മ അങ്ങനെയാറിയിട്ടില്ല അപ്പൊ ആന്റി ഇനി കൂടുതൽ ഞാൻ ഇമോഷണൽ ആക്കുന്നില്ല ആന്റിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആക്ച്വലി നമ്മൾ മുമ്പേ സംസാരിച്ചിട്ട് ഞാൻ റെഡ് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും ഇനി ഇപ്പം കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചോദിച്ചാൽ ആന്റീ ബുദ്ധിമുട്ടിക്കില്ല ആന്റി നമുക്കൊരു ഗെയിം ഇത് ഭയങ്കര സിമ്പിൾ ആണ് എന്റെ കയ്യിൽ മൂന്ന് മൂവിസിന്റെ നെയിം ഉണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ സെറീനയാണ് ഗസ്റ്റ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കാലയട്ടിന്റെ മൂവി തന്നെ ഇട്ടിരിക്കുന്നെ അത്രയും സിമ്പിൾ ആക്കി തന്നിട്ടുണ്ട് മൂന്നും ചെയ്യാൻ പറ്റുമോ അത് ഒരെണ്ണം ആന്റി ഇത് സിമ്പിൾ ആണ് പുതിയ മൂവിസ് ഒന്നും അല്ല അത്രയും ഞാൻ സിമ്പിൾ ആക്കിട്ട് ക്ലൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്ന് യു എനി വൺ എന്നിട്ട് കെക് പോലെ തന്നെ ആന്റി പറയട്ടെ ായിട്ട് സിമ്പിൾ ആയിരിക്കും

ോ ഇതോ മണിച്ചിട്ടുണ്ടോ എനിക്ക് സീൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് ആ സിനിമയിലെ മെയിൻ മലയാളത്തിലാക്കി നോക്കാനോ ചിത്രം

ദാറ്റ് വാസ് ഓൾ ഫൺ അല്ലേ അപ്പം ഞാൻ ഉൾപ്പെടെ പല ആളുകളുടെയും മനസ്സിലൊരു ചെറിയ ഡൗട്ട് ഉണ്ട് അത് ചോദിക്കാമല്ലോ പോകുന്നതിന് മുമ്പ് അറിയുന്ന എന്തായാലും നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് എല്ലാവർക്കും എത്തിച്ചേരാനൊന്നും പറ്റില്ല ഭാഗ്യശാലികൾക്കൊക്കെയാണ് അവിടെ എത്തിച്ചേരാൻ പറ്റുക അപ്പം എൻ്റെ ചോദ്യം ഇതാണ് നമുക്കിപ്പം നമ്മൾ പ്രവാസിയാണ് അല്ലെങ്കി നമ്മുടെ നാട്ടിലാണ് നമുക്ക് എങ്ങനെ ഈ ഒരു വലിയ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതോ നമുക്ക് എന്തെങ്കിലും ടാലൻസോ നമ്മൾ ഇൻഫ്ലുവൻസർ അങ്ങനെയൊക്കെയാണ് എന്ന് കരുതി അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണോ എങ്ങനെയാണ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് എന്താണ് അത് ആക്ച്വലി രണ്ട് രീതിയിലും നടക്കും നമുക്ക് ഒരുപാട് സീസണുകളായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ട് ഓക്കെ അപ്പം ഓൾമോസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഐ തിങ്ക് ഒരു ത്രീ ഫോർ മന്ത്സ് ബാക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻസ് പിന്നെ ഇമെയിലോട്ട് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഐ തിങ്ക് സോഷ്യൽ മീഡിയയിലും ടി വിയിലാണെങ്കിലും ഏഷ്യനെറ്റിലാണെങ്കിലും കാണിക്കും അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുന്നവരുണ്ട് അല്ലാതെ ഇങ്ങോട്ട് വിളിക്കുന്നവരുണ്ട് അതായത് ഇപ്പം ഞാൻ എനിക്ക് ആ ഒരു ചാൻസ് വന്നത് മിസ് ക്വീൻ കേരള ടൈറ്റിൽ വിന്നർ ആയതുകൊണ്ട് അവർ പാജന്റ് മോഡലിംഗ് എന്നുള്ള രീതിയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ വി ഹാവ് സെറ്റ് ഓഫ് ഓഡിഷൻസ് ടു അല്ലാതെ ഡയറക്ട് സെലക്ഷൻ ഒന്നും നമുക്ക് ഒരിക്കലും എല്ലാം ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഫ്യൂ ഓഡിഷൻസ് നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന കുറെ ഇമെയിൽ ഐഡികളും ഫോൺ നമ്പേഴ്സും അപ്പം സെറീനയ്ക്ക് ഇങ്ങോട്ട് വന്ന കോളാണ് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാൻ പറ്റിയ ഒരു ഭാഗ്യശാലിയാണ് അപ്പം ഇനി ട്രൈ ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഒരു റിയാലിറ്റി ടെലിവിഷൻ ഷോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫേക്ക് ആയിട്ട് നൂറ് ദിവസം ഒന്നും നിൽക്കാൻ പറ്റത്തില്ല ഈ പറയുന്ന പോലെ ഈ നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കാനേ പറ്റത്തുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും നമുക്ക് സ്ട്രാറ്റജി വല്ല പ്ലാൻ ചെയ്യണമെങ്കിൽ പോലും ഇറ്റ് വോണ്ട് നമുക്ക് ഒരു നമ്മുടെ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ് നമുക്ക് നമ്മളുടെ ഡ്രീംസിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ ഇത് ദിസ് ഈസ് എ ഡ്രീം പ്ലാറ്റ്ഫോം ഫോർ സോ മെനി ജസ്റ്റ് ലൈക്ക് മീ അപ്പം ഏ ഐഫ് യു വോണ്ട് ടു പ്ലീസ് ഗോ ഫോർ ഇറ്റ് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ഓക്കെ പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ ലെജൻഡ് ലിവിങ് ലെജൻഡ് ലാലേറ്റിനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ച് ഈ ചോദ്യത്തിൻ്റെ വില കളയാൻ എനിക്ക് താല്പര്യമില്ല ഐ നോ യു ഫെൽ വെരി പ്രൗഡ് അല്ലേ ആ ഓരോ മൊമെൻസും ദാറ്റ് വുഡ് ബി റിയലി പ്രൗഡ് അപ്പോൾ ഷെയർ ചെയ്യോ എന്റെ ആ ഒരു വോള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഞാൻ ഡെയിലി കാണുന്നത് ആ ഒരു മുഖം എണ്ണീറ്റ് വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ ആ സോറിന്റെ കൂടെ ഉള്ള ഒരു ഫോട്ടോ ഞാൻ അവിടെ വെച്ചേക്കുന്നത് അതെന്ന് പറയുന്ന ലാൽസോറിനെ കാണുമ്പോണ്ടല്ലോ ഓറ നമുക്ക് അടുത്തേക്കുമ്പോൾ ഞാൻ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് ത്രീ ഫോർ ടൈംസ് ആണ്

കഴിഞ്ഞ വർഷത്തെ കൈനീട്ടം കിട്ടിയതുള്ള അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനിപ്പോ ജീവിക്കുന്നത് അതാണ് എന്റെ ഐശ്വര്യം ഓക്കെ അപ്പൊ എന്തായാലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇനിയുള്ള എല്ലാ വർഷങ്ങളും നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും And hope you are also had a good yes concern. yes <laughs> we had a good time thank you for coming home okay, yeah. and see you soon sure <laughs> <laughs> we'll see you soon okay. and all the very best for your career thank you thank, thank you thanks a lot.